ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് നമുക്കൊരു 50 രൂപയെങ്കിലും നമുക്ക് ഏൺ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനായിരിക്കും പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഇത് പുതുതായി ലോഞ്ച് ഒരു ആപ്ലിക്കേഷൻ ആണ്. നമുക്കൊരു 50 രൂപ വരെ ഏൺ ചെയ്തെടുക്കാൻ പറ്റുന്നത് ആയിരിക്കും. അതുപോലെ മിനിമം റെഡീം എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 രൂപ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും സൈൻ അപ്പ് ചെയ്യുന്ന പെട്ടെന്ന് തന്നെ റെഡീം ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. പേയ്മെൻറ്റും കാര്യമൊക്കെ വെരിഫൈ, പേയ്മെൻറ്റും കാര്യമൊക്കെ നല്ല പക്കായിട്ട് കൊടുക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ്. അപ്പോൾ നമുക്കിൻ്റെ അകത്ത് ക്യാപ്ചാസ് ഇല്ലേ, നമ്മുടെ ക്യാപ്ചർസ് ഒക്കെ ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്ത് ഏൺ ചെയ്യാം. അതേപോലെ നമുക്കിൻ്റെ കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് സ്ക്രാച്ചിൻ്റെ ഓപ്ഷൻ ഉണ്ട്, അതേപോലെ കുറേ അധികം ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം തന്നെ കൃത്യമായിട്ട് വീഡിയോക്ക് ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പരമാവധി വീഡിയോ മൊത്തം തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നേരെ വീഡിയോ കാര്യമൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ വീട്ടിലേക്ക് പോകുന്നുമ്പോൾ ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ നേരെ വീഡിയോ കാര്യമൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷനിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ലിങ്കിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നേരിട്ട് പ്ലേ സ്റ്റോറിൽ ചെല്ലുന്നതായിരിക്കും. പ്ലേ സ്റ്റോറിൽ ചെന്നതിന് ശേഷം നമ്മുടെ ആപ്ലിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലത്തെ ഇൻ്റർഫേസിലേക്കായിരിക്കും വരുന്നത്. അപ്പോൾ താഴേക്ക് നോക്കി കഴിഞ്ഞാൽ ഗെറ്റ് സ്റ്റാർട്ട് ഇടുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് ഇതേപോലത്തെ ഇൻ്റർഫേസിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഡോണ്ട് ഹാവ് ആൻ അക്കൗണ്ട് സൈനപ്പ് എന്നൊരു ബട്ടൺ കാണാം. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ഇൻ്റർഫേസ് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ഇമെയിലും എടുക്കുക, പിന്നെ ഒരു പേരും എടുക്കുക, പിന്നെ മൊബൈൽ നമ്പറിൻ്റെ എടുത്ത് നമ്മുടെ പേറ്റിഎം നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം പാസ്വേഡ് എടുക്കുക. റെഫറൽ കോഡ് ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് നോക്കി കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെ കാണുന്ന സൈനപ്പ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കൊരു അക്കൗണ്ടും കാര്യമൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഇതേപോലത്തെ ഇൻ്റർഫേസിലേക്കായിരിക്കും ഓപ്പൺ ആയി വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കി ടെക്നോളജി പരമായ കുറേ ആർട്ടിക്കിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർട്ടിക്കിൾസും കാര്യങ്ങളൊക്കെ വായിച്ച് ശീലമുള്ളതാണെങ്കിൽ കാണുന്ന ആർട്ടിക്കിൾസും കാര്യങ്ങളൊക്കെ വായിച്ച് കുറച്ച് നോളജും കാര്യങ്ങൾ കിട്ടുക. പക്ഷേ നമ്മൾ ഏൺ ചെയ്യാനുള്ള ആ മെയിൻ ഓപ്ഷൻ ഈ കാണുന്ന വാലറ്റിൻ്റെ ഓപ്ഷൻ അവിടെയാണ്. അത് നമുക്ക് ഈ ഷെയറിൻ്റെ ഓപ്ഷനും ഏൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നമ്മൾ ആദ്യം കാണുന്ന ഈ വാലറ്റിൻ്റെ ഓപ്ഷനിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്താണ് മെയിനായിട്ട് ഏൺ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിൻ്റെ അകത്ത് ഏൺ ചെയ്യാം കുറേ അധികം ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് പരിചയപ്പെടുത്താം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സ്പിൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡെയിലി നമുക്കൊരു 30 സ്പിന്നും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സ്പിൻ വീൽ എന്ന ബട്ടണിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്പിൻ ചെയ്യാൻ റാൻഡമായിട്ട് കുറച്ച് ആ കോയിൻസും കാര്യങ്ങളൊക്കെ കയറി കിട്ടാൻ പോകുന്നത്. അപ്പോൾ സ്പിൻ ചെയ്യുമ്പോൾ ഏകദേശം നമുക്ക് 35 കോയിൻസ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ കാണുന്ന ആഡ് ടു വാലറ്റ് മുകളിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് സ്പിൻ ചെയ്ത കോയിൻസ് നേരിട്ട് നമ്മുടെ കോയിൻ വാലറ്റിലേക്ക് ആഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഓപ്ഷൻ നോക്കാം. സ്പിൻ്റെ തൊട്ട് ഇപ്പോൾ സ്ക്രാച്ച് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സ്ക്രാച്ച് ചെയ്ത് നമുക്ക് റാൻഡമായിട്ട് കുറച്ച് കോയിൻസുകളൊക്കെ കിട്ടുന്നത് ആയിരിക്കും. അപ്പോൾ നമുക്കൊന്ന് സ്ക്രാച്ച് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കോയിൻസ് കാര്യങ്ങൾ കിട്ടുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രാച്ച് ചെയ്യാം. അപ്പോൾ ചിലപ്പോൾ നമുക്ക് സ്ക്രാച്ച് ചെയ്യാൻ പറ്റും, ചിലപ്പോൾ ഇങ്ങനെ കുറച്ച് ഇത് ബഫറിങ് വരുന്നതായിരിക്കും. അത് പുതിയ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് അതിൻ്റേതായ ബഗ്ഗും കാര്യങ്ങളൊക്കെ ആണ്. അപ്പോൾ നമുക്ക് സ്ക്രാച്ച് ചെയ്യാൻ 34 കോയിൻസാണ് കിട്ടിയേക്കുന്നത്. ഇവിടെ കാണുന്ന ആഡ് വാല്യൂ മുകളിലൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞിരിക്കണം കോയിൻ ആഡ് സക്സസ്ഫുള്ളി എന്ന് കാണാം. അപ്പോൾ നിങ്ങൾക്ക് താഴെ സ്ക്രാച്ച് അഗെയിൻ്റെ മുകളിൽ ക്ലിക്ക് നമുക്ക് സ്ക്രാച്ച് ചെയ്യാൻ പറ്റുന്നതായിരിക്കും വേണ്ടത്. അപ്പോൾ ഡെയിലി നമുക്ക് ഏകദേശം 30 സ്ക്രാച്ചും കാര്യങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഈ 30 സ്ക്രാച്ചും കാര്യങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അത്യാവശ്യം നമുക്ക് ആ കോയിൻസുകൾ ഗെയിൻ ചെയ്യാൻ പറ്റുന്നത് ആയിരിക്കും. അപ്പോൾ നമുക്ക് സ്ക്രാച്ച് കോയിൻസൊക്കെ നേരിട്ട് നമ്മുടെ കോയിൻ വാലറ്റിലേക്ക് ആഡ് ആകുന്നത് ആയിരിക്കും. ഇനി നമുക്ക് അടുത്ത ഓപ്ഷനാണ് ക്യാപ്ചർ ആണ്. അപ്പോൾ നമുക്ക് കുറേ ക്യാപ്ചാസും കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് ഏൺ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനാണിത്. അപ്പോൾ നമ്മൾ ഈ ക്യാപ്ചർ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്നത് കാണിച്ചു. അപ്പോൾ നിങ്ങൾ മുകളിൽ കാണുന്ന ക്യാപ്ചർ കൃത്യമായിട്ട് താഴേക്ക് നോക്കി കൃത്യമായിട്ടൊന്ന് അടിച്ചു കൊടുക്കുക. അടിച്ചു കൊടുത്തതിന് ശേഷം താഴെ കാണുന്ന വാലിഡേറ്റ് എന്നതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരു ക്യാപ്ചർ കംപ്ലീറ്റ് ചെയ്യാൻ 35 കോയിൻസ് കിട്ടുന്നതായിരിക്കും. ഇവിടെ കാണുന്ന ആഡ് ടു വാലറ്റ് മുകളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ കോയിൻസ് നേരിട്ട് നമ്മുടെ കോയിൻ വാലറ്റിലേക്ക് ആഡ് ആകുന്നതായിരിക്കും. അപ്പോൾ ചിലപ്പോൾ ഇത് കോയിൻ വാലറ്റിലേക്ക് ആഡ് ആകത്തില്ല. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഈ ആപ്ലിക്കേഷൻ റീസെൻ്റ് ഒന്ന് എടുത്ത് കളഞ്ഞിട്ട് വീണ്ടും ഓപ്പൺ ആക്കിയാൽ മതി. അപ്പോൾ കൃത്യമായിട്ട് ആ കോയിനും കാര്യങ്ങളൊക്കെ ആഡ് ആകുന്നതായിരിക്കും. ഇനി നമുക്ക് അടുത്ത ഓപ്ഷനാണ് മൾട്ടി സ്പിന്നത്. അത് കമ്മിങ് സൂൺ അടുത്ത് തന്നെ വരുന്നതായിരിക്കും. ഇനി താഴേക്ക് നോക്കിയാൽ ഡെയിലി ചെക്കിന് ഓപ്ഷൻ. അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഡെയിലി ചെക്കിനായിട്ട് നമുക്ക് ഏകദേശം 500 കോയിൻസാണ് തരുന്നത്. അപ്പോൾ ഇവിടെ കാണാൻ ആഡ് വാലിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കൊരു ആഡ് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആഡിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എനിക്ക് ആഡ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് അവർ പറയുന്ന പോലെ 500 കോയിൻസ് തരുന്നതായിരിക്കും. ഇനി തൊട്ട് ഇപ്പോൾ നമുക്ക് റെഫർ ആൻഡ് വിൻ എന്നൊരു ഓപ്ഷൻ. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ റെഫറൽ കോഡ് റെഫർ ലിങ്ക് കിട്ടും. അപ്പോൾ ഇത് നമ്മൾ കോപ്പി ചെയ്യുന്ന ഫ്രണ്ട്സിനെ കാര്യമൊക്കെ റെഫർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഫ്രണ്ട്സിനെ കാര്യമൊക്കെ റെഫറിനനുസരിച്ച് നമുക്ക് കൃത്യമായിട്ട് ക്യാഷും കാര്യമൊക്കെ കിട്ടുന്നത് ആയിരിക്കും. അപ്പോൾ ഇനി നമുക്ക് എണ്ണിച്ച ഓപ്ഷൻ താഴേക്ക് നോക്കിയ വാലറ്റ് നമുക്ക് റെഡീം ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനാണ്. അത് ഞാൻ പരിചയപ്പെടുത്താം. അതിന് ശേഷം റൈറ്റേഴ്സ്, പിന്നെ മൈ നെറ്റ്വർക്ക്, ടെലിഗ്രാം. ഇപ്പോൾ ടെലിഗ്രാമിൽ ഇപ്പോൾ ടെലിഗ്രാം ചാനലും കാര്യമൊക്കെ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ടെലിഗ്രാം ചാനലൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളതാണ്. ടെലിഗ്രാമിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാം. ഞാൻ റെഡീം ചെയ്ത് നോക്കാം. അപ്പോൾ റെഡി ഞാൻ വാലറ്റ് എന്ന ബട്ടണിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ നമുക്ക് 1500 കോയിൻസാണ് കാണിച്ചത്. അപ്പോൾ 1569 കോയിൻസ് ആയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ റിഫ്രഷ് ചെയ്ത് ജസ്റ്റ് വാലറ്റ് ക്ലിക്ക് ചെയ്യാൻ വീണ്ടും ഇവിടെ കോയിൻ റിഫ്രഷ് ആകുന്നത് ആയിരിക്കും. അപ്പോൾ ഇനി റെഡി ഞാൻ മുകളിൽ കാണാൻ റെഡി എന്ന ബട്ടണിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് എൻ്റെ മിനിമം റെഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 രൂപ ആയിരിക്കും. അപ്പോൾ 5 രൂപ ഏകദേശം 5000 കോയിൻസ് ആയിരിക്കും. അപ്പോൾ 5000 കോയിൻസ് നമുക്ക് 5 രൂപ റെഡി ചെയ്തെടുക്കാം. അല്ല 10000 കോയിൻസിൻ്റെ 10 രൂപ, അതേപോലെ 20000 കോയിൻസിൻ്റെ 20 രൂപ.
മാക്സിമം ഒരു ദിവസം 50 രൂപ റിഡീം ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ പേറ്റിനെ എൻ്റർ ചെയ്തതിനുശേഷം ഇത് ഏതാ റിഡീം ചെയ്ത് സെലക്ട് ചെയ്ത് കൊടുക്കുന്ന ശേഷം വിഡ്രോ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് 24 hours 48 hours കൃത്യമായിട്ട് നമുക്ക് നമ്മുടെ പേയ്മെൻറ്റ് കയ്യിലൊക്കെ കിട്ടുന്നത് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് ചെയ്യുന്നത്. നമുക്കിൻ്റെ സ്പിന്നുണ്ട്, സ്ക്രാച്ച് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെയായിട്ട് ബാലൻസിൻ്റെ അവിടെയായിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും 1500 കാണിക്കുന്നത്. ആ ജസ്റ്റ് നിങ്ങൾ ആപ്ലിക്കേഷൻ റീസെൻ്റ് എടുത്ത് കഴിഞ്ഞ ശേഷം വീണ്ടും ഓപ്പൺ ചെയ്യണം. കൃത്യമായിട്ട് നേരത്തെ പറഞ്ഞ 1500 കോയിൻസ് അവിടെ ആഡാകുന്നത് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഓപ്ഷൻസ് പിന്നീട് സ്ക്രാച്ച് ഉണ്ട്, ക്യാപ്ചർ ഉണ്ട്, ഡെയിലി ചെക്ക് ഉണ്ട്, പിന്നെ അങ്ങനെ കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് അത്യാവശ്യം നല്ല ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. പിന്നെ ഫ്രണ്ട്സിനെ കാര്യങ്ങൾ റെഫർ ചെയ്യാൻ പറ്റുന്നവരാണ് നിങ്ങളുടെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഇടക്കിട്ട് അത് ഉപയോഗിച്ച് നിങ്ങൾ ഫ്രണ്ട്സിനെ കാര്യങ്ങളൊക്കെ റെഫറും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്കിന്, പിന്നെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് ഞാൻ സബ്സ്ക്രൈബ് വെക്കണം, ബെല്ലൈക്കൻ ഓൺലൈക്ക് വെക്കാനും മറക്കില്ല. അപ്പോൾ ഇനി ഇതോ തൊട്ടേ നല്ല വീഡിയോസ് കാണാൻ പ്രതീക്ഷയോടെ. ബൈ ഫ്രണ്ട്സ്.